ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ വേഴ്സസ് റോട്ട്വീലർ. ഈ രണ്ട് പവർഫുൾ ഡോഗ് തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. ഒറിജിൻ നോക്കുകയാണെങ്കിൽ റോട്ട്വീലറിൻ്റേത് ജർമ്മനിയും പിറ്റ്ബുൾ അമേരിക്കയുമാണ്. വെയ്റ്റും ഹൈറ്റും റോട്ട്വീലറിന് അധികമാണ്. ഇത് ബേസിക്കാണ്. മെയിനായിട്ടുള്ള കമ്പാരിസൺ നോക്കാം. ഈ രണ്ട് ഡോഗിൻ്റെ പേരിലും ലോകത്ത് പലയിടത്തും കേസുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, രണ്ട് ഡോഗും വളരെ പോപ്പുലറാണ്. എന്നാൽ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുമ്പോൾ അത് റോട്ട്വീലറാണ്. അതുകൊണ്ട് ഈ റൗണ്ട് വിൻ ചെയ്യുന്നത് റോട്ട്വീലറാണ്. ഹോട്ട് ആൻഡ് കോൾഡ് ഈ രണ്ട് വെതർ കണ്ടീഷനിലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് ബ്രീഡാണ് നോക്കാം. റോട്ട്വീലറിന് ഡബിൾ കോട്ടാണ്, പിറ്റ്ബുളിന് സിംഗിൾ കോട്ട് ആൻഡ് ഷൈനി കോട്ടാണുള്ളത്. ഈ രണ്ട് ഡോഗും ഒരു പരിധിവരെ ഈ രണ്ട് ക്ലൈമറ്റും ടോളറേറ്റ് ചെയ്യും. ബട്ട് ഇത് രണ്ടിലും ഏതാണ് ബെസ്റ്റ് നോക്കുമ്പോൾ അത് റോട്ട്വീലറാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റോട്ട്വീലറിന് രണ്ട് കോട്ടുള്ളത് കൊണ്ട് ഹീറ്റിനേക്കാൾ കൂടുതൽ ഇത് കോൾഡിനെയും ടോളറേറ്റ് ചെയ്യും. സോ ഈ റൗണ്ടിലും വിൻ ചെയ്യുന്നത് റോട്ട്വീലറാണ്. ജനറലായിട്ട് തന്നെ ഒരു ഡോഗിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡാണ്. എന്നാൽ പിറ്റ്ബുളിനോട് കമ്പയർ ചെയ്യുമ്പോൾ റോട്ട്വീലറിന് ഹെൽത്ത് ഇഷ്യൂസ് അധികമായിട്ട് കാണും. പൊതുവേ പിറ്റ്ബുള് ഒരു ഹെൽത്തി ഡോഗാണ്. സോ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ വിൻ ചെയ്യുന്നത് പിറ്റ്ബുള്ളാണ്. ഈ റൗണ്ടിൽ പിറ്റ്ബുളിനാണ് ഒരു പോയിന്റ്. ഒരു ബ്രീഡ് എത്രത്തോളം ആക്റ്റീവ് ആണ് എന്ന് കമ്പയർ ചെയ്യുന്നതിനാണ് ഈ റൗണ്ട്. റോട്ട്വീലർ ഒരു ദിവസം നമുക്ക് എത്ര നേരം വേണമോ അത്രയും നേരം ആക്റ്റീവ് ആയിരിക്കും. ഇരുന്നാലും ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് പിറ്റ്ബുളിൻ്റെ കൂടെയാണ്, അതായത് ഹൈലി ആക്റ്റീവ് ബ്രീഡിൻ്റെ കൂടെ. സോ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ എനർജി ലെവൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് പിറ്റ്ബുളാണ്. സോ റോട്ട്വീലറിന് അതേ രണ്ട് പോയിൻ്റ്, ബട്ട് പിറ്റ്ബുളിന് ഒരു വിന്നിംഗ് പോയിൻ്റ് കൂടി ഈ റൗണ്ടിൽ. ഒരു ഡോഗിനോട് നന്നായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പ്ലേയിങ് സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ റോട്ട്വീലർ തൻ്റെ ഓണറിനോടും തനിക്ക് വിശ്വാസമായിട്ടുള്ള പേഴ്സണിനോടും നന്നായിട്ട് കളിക്കും. എന്നാൽ പിറ്റ്ബുൾ അങ്ങനെയല്ല, ഫാമിലിയിലുള്ള
പെരുമാറും എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഈ റൗണ്ട്. റോട്ട്വീലർ ആയാലും പിറ്റ്ബുൾ ആയാലും രണ്ടും തന്നെ വളരെ അഗ്രസീവായ ഡോഗാണ്. അതുകൊണ്ട് കുട്ടികളെ ഇവയോട് അടുപ്പിക്കരുത് എന്ന് കേട്ടിട്ടുണ്ടാകും. പക്ഷെ ചെറുപ്പം മുതലേ സോഷ്യലൈസ് ചെയ്താൽ ഈ രണ്ട് ഡോഗും കുട്ടികളെ നമ്മൾ നോക്കുന്നതിനേക്കാൾ നന്നായി നോക്കും. ഈ റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം റോട്ട്വീലർ ആണോ പിറ്റ്ബുൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ റോട്ട്വീലറിനേക്കാളും പിറ്റ്ബുൾ ആണ് കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറുക എന്ന് പറയാം. സോ ഈ റൗണ്ടിൽ വിന്നർ മാത്രമല്ല, ഈ കമ്പാരിസണിലും വിന്നർ പിറ്റ്ബുൾ ആണ്. ഈ രണ്ട് ഡോഗും തമ്മിലുള്ള ചെറിയ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബെറ്റർ ഗാർഡിങ്ങും കുറച്ച് കമ്പാനിയനുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് റോട്ട്വീലറിനെ ചൂസ് ചെയ്യാം. ഇല്ല, കുറച്ച് ഗാർഡിങ്ങും നല്ല കമ്പാനിയനുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പിറ്റ്ബുളിനെ ചൂസ് ചെയ്യാം.